മാസ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു പ്രേക്ഷക സമൂഹം നമുക്കുണ്ട്. അവർക്ക് മുന്നിലേക്കാണ് ആവേശവും ആകാംക്ഷയും നിറയ്ക്കുന്ന അത്തരമൊരു മാസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുമായി ബി ഉണ്ണികൃഷ്ണൻ ഉദയകൃഷ്ണ ടീം എത്തിയിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫർ എന്ന ചിത്രമാണ് ഇന്ന് മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. ഹിസ്റ്ററി ഓഫ് ക്രിസ്റ്റഫർ. സർ, എക്സ്ട്രാ ജുഡീഷ്യൽ മാൻസ്ലോട്ടറിനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അൺഡെമോക്രാറ്റിക്. സർ, and something serious is going to happen. ഇതിന്റെ സ്റ്റൈലിഷ് ടീസറുകളും തീം സോങ്ങും എല്ലാം പ്രേക്ഷകർക്ക് ആവേശമായിരുന്നു. അത് സമ്മാനിച്ച പ്രതീക്ഷകളോടെയും ആവേശത്തോടെയും തന്നെയാണ് ഈ ചിത്രം കാണാൻ തിയേറ്ററുകളിലേക്ക് കയറിയത്. എന്താണോ പ്രതീക്ഷിച്ചത് അതിനെ സാധൂകരിക്കുന്ന ഒരു പക്ക ത്രില്ലിംഗ് എന്റർടൈൻമെന്റ് പാക്കേജ് തന്നെയാണ് ക്രിസ്റ്റഫർ. ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത വിധം വേഗതയിലും സാങ്കേതിക പൂർണ്ണതയിലും ബി ഉണ്ണികൃഷ്ണൻ ഈ ചിത്രം ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ടൈറ്റിലിന്റെ ടാഗ് ലൈൻ തന്നെ ബയോഗ്രഫി ഓഫ് എ വിജിലൻസ് കോപ്പ് എന്നാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ക്രിസ്റ്റഫർ എന്ന പോലീസ് ഓഫീസറുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. തന്റെ നിയമം തന്റെ നീതി എന്ന മനോഭാവത്തോടെ ഒരു വിജിലാന്റി മോഡലിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ക്രിസ്റ്റഫറിന്റെ ചെയ്തികൾ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം സഞ്ചരിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ ഭൂതകാലം എന്താണ് എന്ന് അന്വേഷിക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലവും ഭൂതകാലവും കാണിച്ചുകൊണ്ട് നോൺ ലീനിയർ രീതിയിലാണ് ചിത്രം കഥ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന വെല്ലുവിളികളെ മികച്ച രീതിയിൽ തന്നെ രചയിതാവ് ഉദയകൃഷ്ണയും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും മറികടന്നിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന് ത്രില്ലർ ചിത്രങ്ങൾ ഒരുക്കാൻ എന്നും ഒരു പ്രത്യേക കഴിവ് തന്നെയാണുള്ളത്. മേക്കിംഗ് കൊണ്ടും കഥ പറച്ചിൽ കൊണ്ടുമാണ് അദ്ദേഹം ഇത്തരം ചിത്രങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ മികവ് ഈ മാസ് ത്രില്ലിംഗ് ചിത്രത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ക സ്റ്റൈലിഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി ഒരുക്കിയ ഈ ചിത്രം പ്രേക്ഷകനെ ത്രസിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ സംവിധായകനും രചയിതാവിനും കഴിഞ്ഞു. രചയിതാവായ ഉദയകൃഷ്ണ വളരെ ടൈറ്റായ പഴുതടച്ച ഒരു ത്രില്ലിംഗ് തിരക്കഥ രചിച്ചപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ ബി ഉണ്ണികൃഷ്ണൻ പുലർത്തിയ കൈയടക്കമാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം. ഒരു നിമിഷം പോലും മുഷിപ്പിക്കാതെ എല്ലാ വിനോദ ഘടകങ്ങളും ഒരുപോലെ കോർത്തിണക്കി കഥ പറയാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം സാമൂഹ്യ പ്രസക്തി കൂടിയുള്ള വിഷയങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് വളരെ രസകരമായും സ്റ്റൈലിഷായും പ്രേക്ഷകന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നിടത്താണ് ക്രിസ്റ്റഫർ എന്ന ചിത്രം മികച്ചു നിൽക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമവും അവർക്കെതിരായി നടക്കുന്ന പീഡനവും തുടങ്ങിയുള്ള വിഷയങ്ങളിൽ ഈ ചിത്രം സ്പർശിക്കുന്നുണ്ട്. പ്രേക്ഷകനെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന സംഭാഷണങ്ങളും അതുപോലെ തന്നെ ആകാംക്ഷ നിറയ്ക്കുന്ന കഥാസന്ദർഭങ്ങളും ഒരുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും ട്വിസ്റ്റുകളുമെല്ലാം പ്രേക്ഷകരിൽ ആവേശം നിറയ്ക്കുന്നതാണ്. മമ്മൂട്ടി എന്ന മെഗാതാരത്തിന്റെ മാസ് പ്രകടനമാണ് ഈ ചിത്രത്തിന്റെ പ്ലസ് പോയിന്റ്. വളരെ സ്റ്റൈലിഷായും കൂളായുമാണ് തന്റെ കഥാപാത്രത്തിന് മമ്മൂട്ടി ജീവൻ നൽകിയത്. ഒരു താരം എന്ന നിലയിൽ മമ്മൂട്ടിയുടെ താരപരിവേഷം വളരെ മനോഹരമായാണ് ഇതിൽ ഉപയോഗിക്കപ്പെട്ടത്. ക്രിസ്റ്റഫർ എന്ന കഥാപാത്രമായി മമ്മൂട്ടി പ്രസരിപ്പിക്കുന്ന എനർജിയും സ്ക്രീൻ പ്രസൻസും എടുത്തു പറയേണ്ടതാണ്. വില്ലനായി എത്തിയ വിനയ് റായി കയ്യടി നേടുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം കാഴ്ചവെച്ചത് DYSP ജോർജായി എത്തിയ ഷൈൻ ടോം ചാക്കോയാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മി, സ്നേഹ, അമലാപോൾ എന്നിവരും ശ്രദ്ധ നേടുന്ന രീതിയിൽ തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. ഇവരെ കൂടാതെ ശരത് കുമാർ, ദിലീഷ് പൊത്തൻ, സിദ്ദിഖ്, ജിനു എബ്രഹാം, ദീപക് പറമ്പോൾ, അതിഥി രവി, വിനിത കോശി, രമ്യ സുരേഷ്, വാസന്തി, കലേഷ്, ഷഹീൻ സിദ്ദിഖ്, അമൽരാജ്, ദിലീപ്, രാജേഷ് ശർമ്മ എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കി. ക്യാമറ കൈകാര്യം ചെയ്ത ഫൈസ് സിദ്ദിഖ് മികച്ച ദൃശ്യങ്ങൾ ഒരുക്കിയപ്പോൾ ജസ്റ്റിൻ വർഗീസ് ഒരുക്കിയ സംഗീതം മികച്ചു നിന്നു. അദ്ദേഹം ഒരുക്കിയ പശ്ചാത്തല സംഗീതമാണ് ഈ ചിത്രത്തിലെ ഏറ്റവും മികച്ചു നിന്ന മറ്റൊരു ഘടകം. മനോജ് എന്ന എഡിറ്റർ ഒരിക്കൽ കൂടി മികവ് പുലർത്തിയപ്പോൾ ഈ ചിത്രത്തിന് മികച്ച ഒഴുക്കും അതുപോലെ തന്നെ ഉയർന്ന സാങ്കേതിക നിലവാരവും ലഭിച്ചിട്ടുണ്ട്. കിടിലം ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ഈ ത്രില്ലർ ചിത്രത്തിന് പകർന്നു നൽകിയ എന്റർടൈൻമെന്റ് വാല്യൂ വളരെ വലുതാണ് എന്നത് എടുത്തു പറയണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗംഭീര സിനിമാനുഭവം നമുക്ക് സമ്മാനിക്കാൻ ക്രിസ്റ്റഫർ എന്ന ഈ ചിത്രത്തിനാവും. ആദ്യാവസാനം ത്രില്ലടിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന ഒരു മാസ് എന്റർടൈനറാണ് ക്രിസ്റ്റഫർ. പ്രേക്ഷകരെ ഒരിക്കലും നിരാശരാക്കാത്ത ഒരു കംപ്ലീറ്റ് എന്റർടൈനറായി ഈ ചിത്രത്തെ മാറ്റിയെടുക്കാൻ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിട്ടുമുണ്ട്. അതിലവർ വിജയിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടി ആരാധകർക്കും ത്രില്ലർ സിനിമകളുടെ ആരാധകർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് സമ്മാനിക്കുന്ന ചിത്രം കൂടിയാണ് ക്രിസ്റ്റഫർ. ഒപ്പം ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന്റെയും ഉദയകൃഷ്ണ എന്ന രചയിതാവിന്റെയും വമ്പൻ തിരിച്ചുവരവ് കൂടിയും. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാനും അക്രമികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും DPCAW ന്റെ തലവൻ ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു.